തിരുവനന്തപുരത്ത് ഓർത്തഡോക്സ് സഭയും ഭദ്രാസനവും എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സഭയും ഭദ്രാസനവുമാണ്. അതിന് ആര് വിലങ്ങുതടിയായി നിന്നാലും അൽപ്പായുസേയുള്ളൂ. ഇത് പറയാൻ കാര്യം, ഭദ്രാസനം കൊണ്ടുവന്ന പകൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ചില കുലംകുത്തികൾ നടത്തുന്ന പരിശ്രമങ്ങൾ ചില്ലറയല്ല. തിരുവനന്തപുരവും ഭദ്രാസനവും പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയും ചേർന്ന് തിരുവനന്തപുരം ഉൾപ്പെടെ തെക്കോട്ടുള്ള ഭ്രാന്ത പ്രദേശങ്ങളിലുള്ള സഭാവിശ്വാസികളുടെ ആത്മീയ ഭൗതിക വളർച്ചയും ഉന്നമനവും ലക്ഷ്യമാക്കി പദ്ധതികൾ നടപ്പാക്കണം. അതിന് വ്യക്തമായ തീരുമാനം സഭാ നേതൃത്വം വർഷങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുള്ളതാണ്. അതിന് ചിലവാക്കാനാണ് പാളയത്തുള്ള മാർ ബെസേലിയോസ് ബിൽഡിംഗിന്റെ വർഷം തോറും തിരുവനന്തപുരം ഭദ്രാസനത്തിന് ലഭിക്കുന്ന വാടക വരുമാനത്തിന്റെ 25% തുക. ഈ തുക കാരുണ്യ പ്രവർത്തനത്തിന് വിനിയോഗിക്കണമെന്ന് സഭാ കേന്ദ്രവും ഭദ്രസന കേന്ദ്രവും ഇടവകയും കൂടി ചേർന്ന് കോടതി മൂലമുള്ള ഒരു ഉടമ്പടി തന്നെ നിലവിലുണ്ട്. അതനുസരിച്ച് പാളയം സെന്റ് ജോർജ് പള്ളിയിലെ ഒരംഗം മെഡിക്കൽ കോളേജിനടുത്ത് ചാലക്കുഴിയിൽ ഭദ്രാസനത്തിന് ദാനമായി നൽകിയ 20 സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിൽ വാർദ്ധക്യത്തിൽ ഏകാന്തത അനുഭവിച്ച് ഭവനങ്ങളിൽ കഴിയുന്നവർക്കായി പകൽ സമയത്ത് ഒരു വിശ്രമ കേന്ദ്രം പണിയുക എന്ന ഒരു ആശയം ഉണ്ടായത്. അതായത്, പകൽ വീട് എന്ന പേരിലുള്ള ഈ സ്ഥാപനത്തിനായി 2 നിലയിൽ ഒരു ബിൽഡിംഗ് സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് പണിയുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഭദ്രാസന മെട്രോപൊലിത അധ്യക്ഷനായ സമിതി തീരുമാനിച്ചു. പ്രവർത്തനവും തുടങ്ങി. പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി. സർക്കാർ രേഖകളെല്ലാം ലഭിച്ചു. സ്ഥാപനം പണിയുന്നതിന് വേണ്ടിയുള്ള ഒട്ടുമിക്ക അനുവാദവും കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ നിർമ്മാണം ആരംഭിച്ചാൽ മതിയാകും. നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ബെസേലിയോസ് മന്ദിരത്തിന്റെ വാടക വരുമാന വിഹിതം കിട്ടണം. അത് തരുന്നതിനാണ് ചില കുലംകുത്തികൾ ഇടംകോലിടുന്നത്. ഈ ബെസേലിയോസ് ബിൽഡിംഗിന്റെ ഉടമ സ്ഥാപക അവകാശത്തെയും വാടക വരുമാനത്തെയും പറ്റി സഭാ കേന്ദ്രവും കത്തീഡ്രൽ പള്ളിയും തമ്മിൽ 10 പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന തർക്കവും കോടതി വ്യവഹാരവും ഇരുഭാഗക്കാരുമായുള്ള പരസ്പര ചർച്ചയിലൂടെയും ധാരണയോടെയും പരിഹരിച്ചത് ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ സന്മനസ്സും ത്യാഗവുമാണ്. അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെ ഒരിക്കലും തിരുവനന്തപുരം ഭദ്രാസനത്തിനും ആ ഇടവകയ്ക്കും മറക്കാനാവില്ല. ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ പരിശ്രമ ഫലമായിട്ട് സഭയോട് ഇടഞ്ഞു നിന്ന പ്രമുഖരെ ആ ഇടവകയോട് ചേർത്ത് നിർത്താൻ സാധിച്ചു. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ വിസ്മരിക്കാൻ ഭദ്രാസനത്തിനോ ഇടവകയ്ക്കോ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്കോ സാധിക്കുകയില്ല. കോടതി മുഖേനയുള്ള ധാരണയെ വെല്ലുവിളിച്ചുകൊണ്ട് ബെസേലിയോസ് ബിൽഡിംഗിന്റെ വാടക ഇനത്തിൽ ലഭിക്കേണ്ട തുക അനുവദിച്ച് കൊടുക്കുന്നതിൽ ഉടായ്പം കൊണ്ട് നിൽക്കുകയാണ് ചില അവസരവാദികൾ. ഭദ്രാസനത്തിന് ഇത്രയും നാളും ലഭിച്ച കൃത്യമായ തുകയായ 2 കോടിയിൽ പരം രൂപ ചാലക്കുഴി പ്രോജക്ട് എന്ന തലക്കെട്ടിൽ തന്നെ ഭദ്രാസന അരമനയിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ 1 രൂപ പോലും വകമാറ്റി ചിലവഴിച്ചിട്ടില്ല. അത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഭദ്രാസന വാർഷിക പൊതുയോഗ റിപ്പോർട്ടിൽ ആ തുക പ്രത്യേകം കാണിച്ചിട്ടുമുണ്ട്. പകൽ വീട് കെട്ടിട നിർമ്മാണത്തിനുള്ള സ്കെച്ചും പ്ലാനും തയ്യാറായി സർക്കാരിന് സമർപ്പിച്ച് അനുമതിക്ക് കാത്തിരിക്കുകയാണ്. ഇതാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ. ഇനിയാണ് ട്വിസ്റ്റ്. പാളയം സെന്റ് ജോർജ് പള്ളി ചുമതലക്കാർ കഴിഞ്ഞ 2 വർഷമായി ബെസേലിയോസ് ബിൽഡിംഗിന്റെ വാടക ഇനത്തിൽ ഭദ്രാസനത്തിൽ അടയ്ക്കേണ്ട തുക, അതായത് 25% നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ തുക അരമന കേന്ദ്രത്തിന് നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതിനുള്ള തൊടുന്യായം പറയുന്നത് ഇത്രയും നാൾ കൊടുത്ത തുകയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ളതാണ്. പണി ആരംഭിക്കാനായി ഭരണാനുമതിക്കായി കാത്തിരിക്കുന്ന ഒരു ബിൽഡിംഗിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എങ്ങനെ നൽകാൻ പറ്റും? ഈ ചോദിക്കുന്നവർക്ക് ബോധമില്ലേ? ഇത്രയും നാൾ കാത്തിരുന്നെങ്കിൽ അല്പം കൂടി ക്ഷമ കാണിച്ചുകൂടെ? വേവോളം കാത്തിരിക്കാമെങ്കിൽ 6 വോളം കാത്തിരിക്കാൻ ക്ഷമ വേണം. അധികം മിടുക്കും ബുദ്ധിയും തനിക്ക് മാത്രമേ ഉള്ളൂ എന്ന അതിബുദ്ധിയാണ് ഇതിന് പിന്നിൽ കാണുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇടവക വിശ്വാസികളെയും ഭദ്രാസനത്തിനും ഭദ്രാസന മെട്രോപൊലീത്തയ്ക്കും എതിരെ ശത്രുതാ മനോഭാവത്തോട് പെരുമാറാനും പ്രകോപനം സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യം. അതായത്, കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഉറങ്ങുന്നവനെ ഉണർത്താനും എന്നാൽ ഉറക്കം നടിക്കുന്നവനെ എങ്ങനെ ഉണർത്താൻ പറ്റും? ഈ പഴമൊഴി എത്രയോ സത്യം. പാളയംപള്ളിയുടെ ഇപ്പോഴത്തെ കൈക്കാരൻ തിരുവനന്തപുരം ഭദ്രാസന ഭരണസമിതിയായ ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയാണെന്നതാണ് വിചിത്രം. മാർ ബെസേലിയോസ് സ്മാരക മന്ദിര ഫണ്ടിൽ നിന്നും ഭദ്രാസനത്തിനുള്ള വിഹിതം സസ്പെൻഡ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാനുള്ള ബിൽഡിംഗ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലുള്ള വ്യവസ്ഥയുടെ ലംഘനമായിട്ടും ഭദ്രാസന സെക്രട്ടറിയും കൗൺസിൽ അംഗങ്ങളും ഒരക്ഷരം ഉരിയായിട്ടില്ല എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇവരുടെ ഭദ്രാസന വികസനവും ലക്ഷ്യവും എന്താണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് നന്ന്. ഇടവകയിൽ ഈ തീരുമാനമെടുത്ത ബിൽഡിംഗ് കൗൺസിൽ ഖജാൻജി ഭദ്രാസന കൗൺസിൽ അംഗവുമാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ. അതാണ് ഭദ്രാസന സെക്രട്ടറിയും മറ്റ് കൗൺസിൽ അംഗങ്ങളും ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു വരുന്നത്. ഇത് ദുരൂഹമാണ്. സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുകയും അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഈ കൈക്കാരൻ സ്വാർത്ഥ താല്പര്യത്തിനും പരപ്രേരണയ്ക്കും വംശവതരായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഈ പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്താതെ മുടന്തി നീങ്ങുന്നത്.
ഇനിയും ബിനാമിയെ വെച്ചുള്ള കേസും ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയുള്ള വെല്ലുവിളികളും ഒഴിവാക്കി സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും പ്രവർത്തിക്കാൻ കഴിയട്ടെ. വെല്ലുവിളികളും കൂട്ടം ചേരലുമൊക്കെ ആർക്കെതിരെയാണ്? ഈ നോമ്പുകാലത്ത് ഒരു പുനർചിന്തനം ഉണ്ടാകട്ടെ.